ഐസ്ക്രീം ഒഴിവാക്കിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫ്രണ്ട്സ്, വെൽക്കം ടു നാച്ചുറൽ കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരുടെയും സുഖം തന്നെയല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബെറിയപ്പാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് യോഗർട്ട് ആണ് വേണ്ടത്. അപ്പൊ അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സ്വീറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സിന്റെ ഫ്ലേവറിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഇല്ലെങ്കിലും സാധാ ഒരു അധികം പുളിയില്ലാത്ത യോഗർട്ട് എടുത്തിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ തന്നെ ബെറീസ് വല്ല ഫ്ലേവറൊക്കെ കൊടുത്താലും മതി, കളറൊക്കെ കൊടുത്താലും മതി ഫ്രൂട്ട്സിൻ്റെ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സ്ട്രോബെറിയുടെയും അതുപോലെ തന്നെ ആപ്രിക്കോട്ടിൻ്റെ ഫ്ലേവറിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്, പിസ്താച്ചു, കുറച്ച് ആൽമണ്ട്സ്, അതുപോലെ തന്നെ കാഷ്നട്ടൊക്കെ ഒന്ന് ചെറുതാക്കി കഷ്ണങ്ങളാക്കി വെച്ചതാണ്. പിന്നെ ഓട്സ് എടുത്തിട്ടുണ്ട്, ഒന്ന് വറുത്ത് വെച്ചതാണ്. ഓട്സ് വീട്ടിലില്ലെങ്കിൽ നമുക്ക് അവില്, നമ്മുടെ നാടൻ അവില് വറുത്ത് ഇതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ പഴം, മുന്തിരി, ആപ്പിൾ, നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഐസ്ക്രീം വേണം. ഐസ്ക്രീം വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം, ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഐസ്ക്രീം ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് ടോപ്പിങ്ങിനായിട്ട് ഒരു സ്ട്രോബെറിയുടെ ഫ്ലേവറിലുള്ള ടോപ്പിങ്ങും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ്. ഇതുപോലത്തെ അല്ലെങ്കിൽ ഗ്ലാസ് എടുത്താലും മതി. ആദ്യം കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കാം, ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കോൺഫ്ലേക്സും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇഷ്ടമുള്ള തരത്തിലുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അണ്ടിപ്പരിപ്പും ഇതൊന്നും ഇല്ലെങ്കിൽ കടല അങ്ങനെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ആപ്രിക്കോട്ടിൻ്റെ യോഗർട്ടാണ്. ഇപ്പോഴത്തെ ഇതൊരു ലൈറ്റ് യെല്ലോ കളറായിട്ടാണ് ഉള്ളത്. അപ്പം നമുക്ക് ഇതുപോലത്തെ ഇല്ലെങ്കിൽ നമുക്ക് സാദാ യോഗർട്ട് ഇതുപോലെ എടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാം. ഫ്രൂട്ട്സ് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ആപ്പിൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ബനാന, പിന്നെ കുറച്ച് മുന്തിരി ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതും ചേർത്ത് കൊടുക്കും. സ്ട്രോബെറിയുടെ ഫ്ലേവറിലുള്ള കേർഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ും ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് ഫ്ലേവർ, സ്ട്രോബെറി ഫ്ലേവറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഐസ്ക്രീം ഇട്ട് കൊടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് ഇട്ട് കൊടുക്കരുത്. അതുപോലെ തന്നെ കുറച്ച് ലൂസായി, നല്ല ലൂസാവാനും പാടില്ല. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കുറച്ച് ആപ്പിൾ ചേർത്ത് കൊടുത്തു. നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബനാന, ചേർത്ത് കൊടുക്കുന്നത് മുന്തിരി. അപ്പോൾ ഒന്ന് ഷേപ്പാക്കിയിട്ടൊക്കെ നമുക്കൊന്ന് കൊടുക്കാം. അപ്പോൾ കാണാൻ നല്ല ഭംഗി വരും. കോൺഫ്ലേക്സ്, എല്ലാതരം നട്ട്സുകളും നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് ഇതുപോലെ ഒന്ന് നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം.
ഇതിന്റെ മുകളിലോട്ട് കുറച്ച് വാനില ഐസ്ക്രീമും എടുത്തു വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കും. നമ്മുടെ ഐസ്ക്രീമും രണ്ടു തരം ഐസ്ക്രീമും നമ്മൾ ചേർത്ത് കൊടുത്തു. ഇതിന് മുകളിലോട്ട് കുറച്ച് കോൺഫ്ലേക്സ്, ബാക്കിയുള്ള നട്ട്സുകളൊക്കെ ഒന്ന് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫൈനൽ സ്റ്റേജിലായിട്ടുള്ള നമ്മുടെ സ്ട്രോബെറി ടോപ്പിങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന്റെ മുകളിലോട്ട് നമുക്ക് മുന്തിരി ഇതുപോലെ ഒന്ന് ചേർത്ത്. ശരിക്കും നമ്മുടെ ഈ ഒരു ബെറി അപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ശരിക്കും ഈ റോയൽ ഫലൂഡ ഒക്കെ പോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്കിതൊന്ന് പൊന്തിച്ചു നോക്കിയാലോ. അപ്പോൾ അത് അങ്ങനെ പൊന്തിച്ച് കാണാനാണ് നമുക്ക് ഏറെ ഈ ത്രില്ല്. ഇങ്ങനെയുള്ള ബെറി അപ്പ് പൊക്കി നോക്കാം. വാവ്, മിക്സ് ചെയ്തൊന്ന് കഴിച്ചു നോക്കാം. എല്ലാം കൂടി ചേർത്ത് വേണം കഴിക്കാൻ. ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബെറിയപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇത് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഫ്ലേവറിലുള്ള കേർഡ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാവും ടേസ്റ്റ്. അതല്ലെങ്കിൽ ഒരുപാട് കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്ത് നമ്മൾ തൈരിലോട്ട് ചേർത്ത് വേണം ഉണ്ടാക്കാൻ. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബെറിയപ്പാണ്. അതുപോലെ തന്നെ ആ ഒരു ഐസ്ക്രീം ഒഴിവാക്കിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന പുതിയ അപ്ലോഡ്സുകളെല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.